നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. 5 വർഷം ചെയ്ത കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ബജറ്റ് ആയിരിക്കില്ല പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക്. തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകില്ല, ഭരണ തുടർച്ചയുടെ ബജറ്റാകും ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ എല്ലാവരുടെയും ഉപബോധ മനസ്സിൽ ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഫ്ബി നടക്കുമെന്ന് ആരും കരുതിയതല്ല. 6,000 കോടിയുടെ പദ്ധതി മാത്രമേ കിഫ്ബിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഇനി 60,000 കിടക്കുകയാണ്. 3-4 വർഷം കൊണ്ട് ഇത് പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ ചിത്രം മാറുമെന്നും ഐസക് പറഞ്ഞു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ്. അതിന് പരിഹാരം കാണാൻ പറ്റണം. ദാരിദ്ര്യം ഏതാണ്ട് ഇല്ലാതാക്കി അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ ബജറ്റാണ് തയ്യാറാകുന്നത്. കോവിഡാനന്തര കാലത്തെ സാധ്യതകളെയും മറ്റും അടയാളപ്പെടുത്തുന്ന ബജറ്റെന്ന് ഇതിനെ വിശേഷിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസം ാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പ്രതിപക്ഷം പുതിയ അജണ്ട കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 2021 രോഗസൗഖ്യത്തിനാകും പ്രാധാന്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ പ്രതിസന്ധിയും ഓരോ പാഠം പഠിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനതാ കർഫ്യൂവിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. ലോകം മുഴുവൻ ഇതിനെ അംഗീകരിച്ചു. 2020 വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞതായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചു. സ്വാശ്രയത്വമാണ് നമ്മൾ പ്രധാനമായും പഠിച്ചത്. ഉദാഹരണത്തിന്, ദില്ലിയെ ജന്ദേവാലൻ വിപണി കളിപ്പാട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. നേരത്തെ വിദേശ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വിൽപ്പനക്കാർ ഇന്ത്യ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ വളരെ അഭിമാനത്തോടെ വിൽക്കുന്നു. വെറും 1 വർഷത്തിനുള്ളിൽ ഈ വലിയ മാറ്റം ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ വാങ്ങും എന്ന തീരുമാനത്തിലേക്ക് പുതുവർഷത്തിൽ എല്ലാവരും എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് കർഷക ബില്ലുകൾക്കെതിരെ സമരരംഗത്ത് കർഷകർ പാത്രം കൊട്ടി പ്രതിഷേധിക്കുകയാണ്. മൻ കി ബാത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് പാത്രം കൊട്ടി പ്രതിഷേധിക്കാൻ ഭാരതീയ കിസാൻ യൂണിയൻ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരുടെ വാക്കുകൾ കേൾക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 18,732 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ. രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,01,00,000 കടന്നു. 1,01,87,850 പേർക്കാണ് ഇന്ത്യയിൽ ആകെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇന്നും പ്രതിദിന കോവിഡ് കേസുകളേക്കാൾ രോഗമുക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. 21,430 പേരാണ് കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയത്. 279 പേർ ഇന്നലെ മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 147,622 ഉയർന്നു. രാജ്യത്ത് രോഗമുക്തരുടെ എണ്ണം 97,61,538. 278,690 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 943,368 സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 16,81,02,657 സാമ്പിളുകൾ രാജ്യത്ത് ഇതുവരെ ടെസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ദുബായിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ കുടുംബ ഒത്തുചേരലുകളിലും പൊതു ആഘോഷങ്ങളിലും 30 പേരിൽ കൂടുതൽ അനുവദനീയമല്ല എന്ന് സുപ്രീം കമ്മിറ്റി ഓഫ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് വൻതുക പിഴ ചുമത്തും. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നവർ 50,000 ദിർഹവും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവർ 15,000 ദിർഹവുമാണ് പിഴ നൽകേണ്ടത്. സാമൂഹിക അകലം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം പരിപാടികളിൽ പങ്കെടുക്കാൻ. പാർട്ടികളിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്. ചുമയോ പനിയോ മറ്റെന്തെങ്കിലും രോഗലക്ഷണങ്ങളോ ഉള്ളവർ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അധികൃതർ പരിശോധനകൾ നടത്തും. നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ പിഴയോടൊപ്പം നിയമ നടപടികളും നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡിനെ തുടർന്നുണ്ടായ 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 1 ജനുവരി മുതൽ സ്കൂളുകൾ തുറക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഒരേസമയം 50% വിദ്യാർത്ഥികളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിലായിരിക്കും ക്ലാസുകൾ. 10-12 ക്ലാസുകളിൽ 300-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരേ സമയം 25% കുട്ടികളെ അനുവദിക്കുന്നതാണ് ഉചിതമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ കോവിഡ് സെൽ രൂപീകരിക്കണം. വാർഡ് അംഗം, ഹെൽത്ത് ഇൻസ്പെക്ടർ, PTA പ്രസിഡന്റ്, അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സെല്ലിൽ വേണം. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം സ്കൂളിൽ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഈ സെൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ദുരഭിമാനക്കൊലയിൽ അറസ്റ്റിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചു. വിവാഹത്തിലുള്ള എതിർപ്പ് മൂലമാണ് കൊലപാതകമെന്ന് പ്രതികൾ മൊഴി നൽകി. സംഭവ ദിവസം അനീഷിന്റെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായിയെന്നും പ്രതികൾ പറയുന്നു. എന്നാൽ അത്തരം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും അനീഷിന്റെ അച്ഛൻ പറഞ്ഞു. അനീഷിനെ കള്ളക്കേസിൽ കുടുക്കാനടക്കം ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ ശ്രമിച്ചുവെന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടുവെന്ന് കാണിച്ച് വക്കീൽ നോട്ടീസ് വരെ അയച്ചുവെന്നാണ് അനീഷിന്റെ അമ്മ പറയുന്നത്. കേസിൽ അനീഷിന്റെ ഭാര്യ പിതാവ് ഇലമന്തം സ്വദേശി പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 27 അനീഷും ഹരിതയും വിവാഹിതരായത്. 6 നീണ്ട പ്രണയത്തിനൊടുവിൽ ഹരിതയുടെ വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ജാതീയവും സാമ്പത്തികവുമായ വലിയ അന്തരം പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ അസ്വസ്ഥമാക്കുകയും തുടർന്നുണ്ടായ വൈരാഗ്യം കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇടുക്കിയിൽ കൂടുതൽ നിശാപാർട്ടികൾ ആസൂത്രണം ചെയ്തതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. പാർട്ടിക്ക് ആവശ്യമായ ലഹരി മരുന്നുകൾ ഇടുക്കിയിൽ എത്തിച്ചതായും ഇന്റലിജൻസിന് സൂചന ലഭിച്ചു. നിശാപാർട്ടികൾക്ക് പിന്നിൽ വൻ സംഘങ്ങളാണ് ഉള്ളതെന്ന വിവരത്തെ തുടർന്ന് പീരുമേട്, ഉടുമ്പൻചോല, മൂന്നാർ മേഖലകളിൽ എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കി. അതേസമയം ഇടുക്കി വാഗമണ്ണിലെ നിശാപാർട്ടിക്കായി എത്തിച്ചത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ അറസ്റ്റിലായ മോഡലും നടിയുമായ ബ്രിസ്റ്റി വിശ്വാസിന് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് സംഘവുമായി ബന്ധമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. തൊടുപുഴ സ്വദേശിയും കേസിലെ ഒന്നാം പ്രതിയുമായ അജ്മൽ സക്കീറാണ് നിശാപാർട്ടിക്ക് വേണ്ട ലഹരിമരുന്നുകൾ എത്തിച്ചു നൽകിയതെന്ന് പോലീസ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ BJP 25 വെബിനാറുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ട്. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യവ്യാപകമായി വെബിനാറുകൾ സംഘടിപ്പിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയമായ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന് ജനപിന്തുണ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മുതിർന്ന നേതാക്കളും നിയമ വിദ്യാഭ്യാസ വിദഗ്ധരുമാകും വെബിനാറുകൾക്ക് നേതൃത്വം നൽകുക. 2014 ആദ്യ തവണ അധികാരത്തിലേറിയതു മുതൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴായി നടത്തുന്നത് പണച്ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് ഇതിനുള്ള പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത്. രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾക്കായി വലിയ മനുഷ്യവിഭവശേഷി നഷ്ടമാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. ഈ പ്രശ്നം പഠനവിധേയമാക്കുകയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനായി കേന്ദ്രം നടപടികൾ തുടങ്ങിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് നടപടികൾ ആരംഭിച്ചത്. ഇതോടെ രാജ്യത്ത് പൊതുവോട്ടർ പട്ടിക ആദ്യം യാഥാർത്ഥ്യമാകും. ഒറ്റ വോട്ടർ പട്ടികയ്ക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. കേന്ദ്രം കുറെ കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത്. ഇതിനായി ഭരണഘടനയുടെ 243K 243Z അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യും. പൊതുവോട്ടർ പട്ടികയ്ക്ക് തടസ്സമായുള്ള സംസ്ഥാന നിയമങ്ങളും റദ്ദു ചെയ്യും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ കോൺഗ്രസ് അഭിപ്രായ സർവേ നടത്തും. സ്വകാര്യ ഏജൻസികൾക്കാണ് സർവേയുടെ ചുമതല. 3 ഏജൻസികളെയാണ് AICC ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ജയസാധ്യതയും സ്ഥാനാർത്ഥി സാധ്യതയും അടക്കമുള്ള കാര്യങ്ങൾ ഏജൻസികൾ പഠിക്കും. പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അടക്കം അഭിപ്രായങ്ങൾ തേടും. ബംഗളൂരു ആസ്ഥാനമായുള്ള ഏജൻസി നിലവിൽ കോൺഗ്രസിനായി കേരളത്തിൽ അഭിപ്രായ സർവേ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമുള്ള ഏജൻസികളും അഭിപ്രായ സർവേ നടത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ അന്തരീക്ഷം ഉടലെടുത്തതോടെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡ് അടിയന്തരമായി ഇടപെട്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പരസ്യവാക്പോരും, നേതാക്കൾക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ ഉയർന്നതും, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ വ്യാപകമായ പരാതികൾ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയതും ഗൗരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. നേതൃമാറ്റം ആവശ്യം ശക്തമാണ് എങ്കിലും 3 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾ പ്രയാസമാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർന്നേക്കും. എന്നാൽ താരിഖ് അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ മുല്ലപ്പള്ളിക്കെതിരെ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമോ എന്നത് പ്രധാനമാണ്. UDF കൺവീനർ MM ഹസനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉന്നയിച്ചവർ താരിഖ് അൻവറിനോടും ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമോ എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. പല DCC പ്രസിഡന്റുമാർക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. പല ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് പരിഗണിക്കാനാണ് സാധ്യത. ഇന്നലെ സംസ്ഥാനത്തെത്തിയ താരിഖ് അൻവർ 2 സംസ്ഥാനത്ത് തുടരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടച്ചെന്ന് പ്രതി അരുൺ. കൈകൊണ്ട് മുഖം അമർത്തി കൊലപ്പെടുത്തിയെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞതായി പോലീസ് അറിയിച്ചു. ഷോക്കടിപ്പിച്ചത് മരിച്ചതിന് ശേഷമാണോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് പറഞ്ഞു.
ബെഡ്റൂമിലും ബെഡ്ഷീറ്റിലും രക്തത്തിന്റെ പാടുകൾ ഫോറൻസിക് വിഭാഗം കണ്ടെത്തി. മരിച്ച ശാഖാകുമാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ശാഖാകുമാരിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് അരുണിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. സമ്പന്നയായ ശാഖാകുമാരിയും അരുണും 2 മാസം മുൻപാണ് പ്രണയത്തിനൊടുവിൽ വിവാഹിതരായത്. ശാഖാകുമാരിക്ക് 51 അരുണിന് 28 പ്രായം. പ്രായവ്യത്യാസം കാരണമുണ്ടായ അപമാനം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് അരുൺ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അരുൺ കുറ്റസമ്മതം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ഭീതി തുടരുന്ന സാഹചര്യത്തിൽ മക്കയിലെ ഹറമിലും പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി. വിമാനം റദ്ദാക്കിയത് കാരണം കുടുങ്ങിയ വിദേശികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കമ്പനികൾ ഒരുക്കിയിട്ടുണ്ട്. ലോക്ഡൌണിന് ശേഷം തുറന്ന ഹറമിൽ 45 ലക്ഷം പേരാണ് ഉംറ നിർവഹിച്ചത്. കോവിഡ് ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹറമിൽ ക്രമീകരണം ശക്തമാക്കിയത്. നേരത്തെ തന്നെ ഹറമിൽ ശക്തമായ ക്രമീകരണമുണ്ട്. പുതിയ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ അണുമുക്തമാക്കുന്ന പ്രക്രിയ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ വരവ് താൽക്കാലികമായി നിർത്തിവച്ചതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരുന്നു. ജനിതകമാറ്റം സംഭവിച്ച കോവിഡിനെതിരായ മുൻകരുതലായി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ച സാഹചര്യത്തിലാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരും. ഉംറയ്ക്ക് വരാൻ നിശ്ചയിച്ചിരുന്നവർക്ക് വിമാന സർവീസ് പുനരാരംഭിച്ച ശേഷം വരാനാകുമെന്നും അതിനുള്ള നടപടികൾ ഉംറ ഏജൻസികളുടെ സഹകരണത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ വിദേശത്ത് നിന്നെത്തിയ 300 ഉംറ തീർത്ഥാടകർ മക്കയിലുണ്ട്. ഇവർക്ക് ഹജ്ജ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം എല്ലാവിധ പരിചരണവും ഉംറ ഏജൻസികൾ നൽകി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകൻ ഔഫ് അബ്ദുൾ റഹ്മാന്റെ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. DYSP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക. ഇത് സംബന്ധിച്ച് DGP ഔദ്യോഗിക ഉത്തരവിറക്കി. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത MSF മുനിസിപ്പൽ പ്രസിഡന്റ് ഹസൻ, യൂത്ത് ലീഗ് പ്രവർത്തകൻ ആഷിർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിനിടെ പരിക്കേറ്റ മുഖ്യപ്രതിയായ ഇർഷാദ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിൽ ഇർഷാദിനെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. ബുധനാഴ്ച രാത്രി 10:30 കല്ലൂരാവി മുണ്ടത്തോട് വെച്ച് DYFI പ്രവർത്തകനായ അബ്ദുൾ റഹ്മാന് കുത്തേൽക്കുന്നത്. ബൈക്കിൽ പഴയ കടപ്പുറത്തേക്ക് വരികയായിരുന്ന അബ്ദുൾ റഹ്മാനെയും ഷുഹൈബിനെയും യൂത്ത് ലീഗ് പ്രവർത്തകരായ ഇർഷാദും സംഘവും ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിനിടെ പരിക്കേറ്റ ഷുഹൈബ് സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇർഷാദ് ഉൾപ്പെടെയുള്ള അക്രമികളെ തിരിച്ചറിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സെനറ്റ് പാസാക്കിയ $600 കോവിഡ് ഉത്തേജന ചെക്ക് തീരെ കുറഞ്ഞ സംഖ്യയാണെന്നും മഹാമാരിയുടെ ദുരിതത്തിൽ കഴിയുന്ന അമേരിക്കൻ ജനതയ്ക്ക് ചുരുങ്ങിയത് $2,000 വീതമെങ്കിലും ഉത്തേജന ചെക്കായി നൽകണമെന്നും ആവർത്തിച്ചാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡ പാം ബീച്ച് മാർ എലാഗോ റിസോർട്ടിൽ ക്രിസ്മസ് അവധിക്കാലം ചെലവഴിക്കാനെത്തിയ പ്രസിഡന്റിനോട് സെനറ്റ് പാസാക്കിയ ബിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് നിരവധി ഫോൺ കോളുകൾ ലഭിച്ചതിനെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചു. അമേരിക്കയിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പൗരന്മാർക്ക് എന്തുകൊണ്ട് $600 മാത്രം നൽകുന്നതിന് രാഷ്ട്രീയക്കാർ താൽപര്യം കാണിക്കുന്നു? അത് അവരുടെ തെറ്റായി ഞാൻ കാണുന്നില്ല. ഇതിനു പുറകിൽ ചൈനയാണ്. പൗരന്മാർക്ക് അർഹതപ്പെട്ട $2,000 അനുവദിക്കണം, ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ 3 കുടുംബത്തിന് $1,800 ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു അമേരിക്കൻ പൗരന് $600 എന്നാണ് ട്രംപ് ചോദിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി US ഹൌസ് സ്പീക്കറും ഡെമോക്രാറ്റിക് നേതാവുമായ നാൻസി പെലോസി വ്യാഴാഴ്ച $200 ഉയർത്തണമെന്നാവശ്യപ്പെട്ട് വോട്ടെടുപ്പിന് ശ്രമിച്ചുവെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ അതിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ജോർജിയയിൽ January 1 US സെനറ്റിലേക്ക് നടക്കുന്ന 2 മത്സരങ്ങൾ ജയിക്കുന്നതിന് $2,000 ഉത്തേജന ചെക്ക് നൽകാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് താൽപ്പര്യമുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ അതിന് വഴങ്ങുന്നില്ല എന്നതാണ് തലവേദനയുണ്ടാക്കുന്നതും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൂപ്പർമാർക്കറ്റുകളിലെ ക്യാരി ബാഗ് വിൽപ്പന നിയമവിരുദ്ധമെന്ന് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ. ഇതിനെതിരെയുള്ള ബിഗ് ബസാറിന്റെ അപ്പീൽ ഉപഭോക്തൃ കമ്മീഷനും തള്ളി. ഉപഭോക്താക്കളുടെ ബാഗുകൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൗണ്ടറുകളിലെ ക്യാരി ബാഗ് വിൽപ്പന അനധികൃതമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. സൂപ്പർമാർക്കറ്റുകളിലെ ക്യാരി ബാഗ് വിൽപ്പന നിയമവിരുദ്ധമാണെന്ന വിവിധ സംസ്ഥാന കമ്മീഷനുകളുടെ ഉത്തരവിനെതിരെയുള്ള ഹർജികൾ കമ്മീഷൻ തള്ളുകയും ചെയ്തു. സൂപ്പർമാർക്കറ്റുകൾ നിർബന്ധമായി ക്യാരി ബാഗിന് പണമീടാക്കരുതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള പരിശീലനം ഏകദേശം പൂർത്തിയായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5,000 പേർക്ക് പരിശീലനം നൽകിയെന്നും ലക്ഷദ്വീപ് ഒഴികെ എല്ലായിടത്തും പരിശീലനം പൂർത്തിയായിട്ടുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി.
കോവിഡ് പ്രതിരോധ വാക്സിനേഷന് മുന്നോടിയായുള്ള ഡ്രൈ റൺ 4 സംസ്ഥാനങ്ങളിൽ നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡ്രൈ റൺ നടക്കുക. വാക്സിന് കുത്തിവയ്പ് ഒഴികെയുള്ള എല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ പരിശോധിക്കും. രാജ്യത്ത് വാക്സിൻ ഉപയോഗത്തിനുള്ള അനുമതി ഉടൻ നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഡ്രൈ റൺ. പഞ്ചാബ്, അസം, ആന്ധ്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ 8 ജില്ലകളിലാണ് ഈ മാസം 28-29 തീയതികളിൽ ഡ്രൈ റൺ നടക്കുക. വാക്സിന്റെ സംഭരണം, വിതരണം, വാക്സിൻ കുത്തിവയ്പ്പിനുള്ള സെന്ററുകളുടെ നടത്തിപ്പ് അടക്കമുള്ളവ ഡ്രൈ റണ്ണിൽ പരിശോധിക്കും. വാക്സിൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ താപനില മാറ്റമില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ, കുത്തിവയ്പ്പ് നൽകിയ ശേഷം ആളുകൾക്ക് അരമണിക്കൂർ വിശ്രമിക്കാൻ വേണ്ട സൌകര്യങ്ങൾ തയ്യാറാണോ എന്നീ കാര്യങ്ങൾ ഡ്രൈ റണ്ണിൽ വ്യക്തമാകും. വിതരണ ശൃംഖലയിലെ ഏതെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കുക കൂടിയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 10 മാസത്തോളം അടച്ചിട്ടിരുന്ന ഒമാനിലെ ചർച്ചുകളും ക്ഷേത്രങ്ങളും തുറന്നു. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചതിനെ തുടർന്നാണ് ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകിയത്. കർശനമായ കോവിഡ് മുൻകരുതൽ നടപടികൾ പാലിച്ചുകൊണ്ടാണ് ആരാധനാലയങ്ങൾക്ക് അനുമതി നൽകിയത്. ശനിയാഴ്ച മുതലാണ് ക്ഷേത്രങ്ങളിൽ ആരാധനകൾ നടത്താൻ അനുവദിച്ചിരിക്കുന്നത്. ദർസയത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും മസ്കത്തിലെ ശ്രീ ശിവക്ഷേത്രവും കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തുറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാവുന്ന ആളുകളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതുമടക്കമുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചിരിക്കുകയും വേണം. അതേസമയം ക്രിസ്മസ് ദിനത്തിലെ പ്രാർത്ഥനകൾ നടത്താൻ രാജ്യത്തെ ചർച്ചുകൾക്ക് അനുമതി നൽകിയിരുന്നു. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് വിശ്വാസികളെ റുവിയിലെ ചർച്ചിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. യു പിക്ക് പിന്നാലെ മധ്യപ്രദേശ് സർക്കാരും ലവ് ജിഹാദ് നിയമം പാസാക്കി. ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. നിയമമനുസരിച്ച് ബലമായി മതപരിവർത്തനം നടത്തിയാൽ 50,000 രൂപ വരെ പിഴയും 2 മുതൽ 10 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കും. നിർബന്ധിതവും സത്യസന്ധവുമല്ലാത്ത മതപരിവർത്തനങ്ങളെ തടയുന്നതിനായി ഉത്തർപ്രദേശ് നേരത്തെ നിയമം കൊണ്ടുവന്നിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വിവാഹ ആവശ്യത്തിനായി മാത്രം സ്ത്രീ മതം മാറുകയാണെങ്കിൽ വിവാഹത്തെ അസാധുവായി പ്രഖ്യാപിക്കും. വിവാഹശേഷം മതം മാറാൻ ആഗ്രഹിക്കുന്നവർ ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണമെന്നും ഓർഡിനൻസിൽ നിഷ്കർഷിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം തടയാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ മധ്യപ്രദേശും ഹരിയാനയും നിയമനിർമ്മാണം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. വിവാഹത്തിനായി ഹിന്ദു യുവതികൾ മറ്റു മതങ്ങളിലേക്ക് മാറുന്നത് തടയാനാണ് നിയമനിർമ്മാണമെന്നാണ് BJPയുടെ വാദം. രാജ്യത്ത് ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നാണ് BJP വാദം. എന്നാൽ ലവ് ജിഹാദ് ഇല്ലെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് കോവിഡ് വാക്സിൻ നൽകി. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കിരീടാവകാശി ആദ്യ ഡോസ് സ്വീകരിച്ചതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ പൌരന്മാർക്കും പ്രവാസികൾക്കും വാക്സിൻ എത്തിക്കാൻ കിരീടാവകാശി നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് ആരോഗ്യമന്ത്രി തൗഫീഖ് അൽ റബിയ പ്രതികരിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചുള്ള മരണനിരക്ക് വളരെ കുറഞ്ഞു. 9 പേരാണ് ഇന്നലെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി മരിച്ചത്. 207 പേർ കൂടി സുഖം പ്രാപിച്ചപ്പോൾ രാജ്യത്തുടനീളം 178 പേർക്ക് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 361,903 രോഗമുക്തരുടെ എണ്ണം 352,815 മരണസംഖ്യ 6,168 ഉയർന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണ്ണക്കടത്ത് കേസിൽ ജയിൽ വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി കസ്റ്റംസ്. കേസ് അട്ടിമറിക്കാൻ ജയിൽ വകുപ്പ് ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് കോഫോപോസ സമിതിക്ക് പരാതി നൽകി. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിനെ കാണാൻ വരുന്ന സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പാടില്ല എന്ന ജയിൽ DGP ഋഷിരാജ് സിംഗിന്റെ ഉത്തരവിനെതിരെയാണ് കസ്റ്റംസ് പരാതി നൽകിയിരിക്കുന്നത്. ജയിൽ DGPയുടെ നടപടിക്കെതിരെ കസ്റ്റംസ് ഉടൻ കോടതിയെ സമീപിക്കും. പ്രതിക്കെതിരെ ചുമത്തിയ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974 പ്രകാരമുള്ള കേസാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള കേസിന്റെ ഗൌരവം കണക്കിലെടുത്താണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ജയിലിൽ ഉറപ്പാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലുള്ള സ്വപ്ന സുരേഷിനെ ഉന്നതർ സന്ദർശിച്ചു എന്ന ആരോപണം BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. കൊഫെപോസ സമിതിയെ സമീപിച്ച ശേഷം ജയിൽ DGPയുടെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കസ്റ്റംസ് നീക്കം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കടലാസിൽ ഒതുങ്ങി ഇടുക്കിയിലെ ആനപ്പാർക്ക് പദ്ധതി. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ആദ്യ ആനപ്പാർക്ക് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതി വൈകിപ്പിക്കുന്നതിന് കയ്യേറ്റ ഭൂമാഫിയെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാട്ടാനശല്യമുള്ള പ്രദേശങ്ങളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി അടക്കമുള്ളവ. ഇവിടുത്തെ കോളനികളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച് 6 കിലോമീറ്റർ ചുറ്റളവിൽ മതിൽ കെട്ടി ദേശീയ ഉദ്യാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് ആനപ്പാർക്ക് പദ്ധതി. കാടിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ച് തീറ്റയും വെള്ളവും ഒരുക്കുന്നതോടെ കാട്ടാനകൾ കാടിറങ്ങുന്നത് തടയാൻ കഴിയുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും സ്ഥലം ഏറ്റെടുക്കൽ പോലും ആരംഭിച്ചിട്ടില്ല. റവന്യൂ ഭൂമിയിലെ കയ്യേറ്റ മാഫിയയെ സഹായിക്കുന്നതിനായാണ് പദ്ധതി വൈകിപ്പിക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം. സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ മുൻപ് പ്രദേശവാസികളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഏറ്റെടുക്കുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താനും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വനംവകുപ്പ് തയ്യാറാകാത്തതും പദ്ധതി വൈകാൻ കാരണമാകുന്നു. ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകളിൽ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസുകൾ കോടതികളിൽ നിലനിൽക്കുന്നതും പദ്ധതിക്ക് വിലങ്ങുതടിയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ബ്രിട്ടനിൽ നിന്നും എത്തിയ 8 പേർക്ക് കോവിഡ് പോസിറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. ജനിതകമാറ്റം സംഭവിച്ച വൈറസ് ആണോ ബാധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാമ്പിളുകൾ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിൽ ശ്രദ്ധ കൂട്ടിയിട്ടുണ്ടെന്നും ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനവുണ്ടെന്നും കെ ശൈലജ മുന്നറിയിപ്പ് നൽകി. UKയിൽ നിന്ന് വന്ന എല്ലാവരെയും കർശന നിരീക്ഷണത്തിലാക്കും. എയർപോർട്ടുകളിൽ കർശന പരിശോധന നടത്തും. ജനിതകമാറ്റം സംഭവിച്ച വൈറസ് UKയിൽ റിപ്പോർട്ട് ചെയ്തുവെന്ന വാർത്ത വരുന്നതിനു മുൻപും സംസ്ഥാനത്തേക്ക് എത്തിയവരെയും കർശന നിരീക്ഷണത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാഗമണിലെ നിശാപാർട്ടിയിൽ പിടിയിലായ 3 പ്രതികൾക്കും അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധം. നബീൽ, സൽമാൻ, അജ്മൽ എന്നിവർക്കാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുള്ളത്. അജ്മൽ ലഹരിമരുന്ന് വാങ്ങിയത് നൈജീരിയൻ പൗരന്മാരിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊറിയർ വഴി ബാംഗ്ലൂരുവിൽ എത്തുന്ന ലഹരിമരുന്നാണ് നൈജീരിയൻ പൗരന്മാരിൽ നിന്നും അജ്മൽ വാങ്ങിയിരുന്നത്. പോലീസ് അന്വേഷണം നിലവിൽ ബംഗളൂരുവിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. വാഗമണിലെ നിശാപാർട്ടിയിൽ നിന്ന് സ്റ്റാമ്പ്, MDMA, ഹെറോയിൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. 60 പേരാണ് നിശാപാർട്ടിയിൽ പങ്കെടുത്തത്. ഇതിൽ 25 സ്ത്രീകളും ഉൾപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി നിശാപാർട്ടി സംഘടിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്തെ കോളേജുകളിൽ ജനുവരി 4 മുതൽ ക്ലാസുകൾ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവിറങ്ങി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, ലോ, മ്യൂസിക്, ഫൈൻ ആർട്സ്, മ്യൂസിക്കൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പോളിടെക്നിക് കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയിൽ ബിരുദ കോഴ്സിന് 5-6 സെമസ്റ്ററുകൾക്കാകും ആദ്യം ക്ലാസുകൾ ആരംഭിക്കുക. PG ഗവേഷണ കോഴ്സുകളുടെ ക്ലാസുകളും 4 തന്നെ ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് ക്ലാസുകൾ ഉണ്ടാവുക. 2 ഷിഫ്റ്റുകളായിട്ടാകും പ്രവർത്തിക്കുക. പകുതി കുട്ടികളെ മാത്രമാകും ഒരേ സമയം ക്ലാസ്സിൽ അനുവദിക്കുന്നത്. ശനിയാഴ്ചകളിലും ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ലബോറട്ടറി സെഷനുകൾ, ഓൺലൈൻ ക്ലാസുകൾ, നടത്താനാകാത്ത മറ്റു മേഖലകൾ എന്നിവയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുക. ക്ലാസുകൾ ആരംഭിച്ച് 10 ദിവസത്തിന് ശേഷം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രിൻസിപ്പൽമാർ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ബന്ധപ്പെട്ട സർവകലാശാലകൾക്കോ നൽകണം. ഇതനുസരിച്ചാകും മറ്റ് സെമസ്റ്ററുകളുടെ ക്ലാസുകൾ ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.